നമസ്കാരം റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൻസു ഫാറ്റി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയത് ബാഴ്സലോണയുടെ ആരാധകർക്ക് വലിയ സന്തോഷമാണ് സമ്മാനിച്ചിരിക്കുന്നത്. അവരുടെ പുതിയ 10 നമ്പർ താരമാണ്. മെസ്സിക്ക് പകരം 10 നമ്പർ ജേഴ്സി അദ്ദേഹം അണിയുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ ലെവൻ്റെക്കെതിരെ 10 മിനിറ്റ് മാത്രം കളിച്ചിട്ട് സുന്ദരമായൊരു ഗോളും അദ്ദേഹം നേടിയിരിക്കുന്നു. ഇതൊരു പുതുയുഗത്തിൻ്റെ തുടക്കമാണോ? അതാണ് ചോദ്യം. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൻ്റെ ഏതാണ്ട് പൂർണ്ണമായ ഭാഗവും പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായിരുന്നു അൻസു ഫാറ്റി. അദ്ദേഹം ഇപ്പോൾ മടങ്ങിയെത്തുന്നത് 322 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഒന്നിലധികം സർജറികൾ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു. ആ വലിയ ഒരു പരിക്കിൽ നിന്ന്, കരിയർ ത്രെട്ടണിംഗ് ആയ ഒരു പരിക്കിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടാണ് യുവതാരം മടങ്ങിയെത്തുന്നത്. ബാഴ്സയുടെ 10 നമ്പർ ജേഴ്സിയിലേക്ക് എത്തുന്നു, ഗോളടി തുടങ്ങിയിരിക്കുന്നു. ഇവിടെയുള്ള ചോദ്യം, മെസ്സി എന്ന താരം നീണ്ടകാലം ബാഴ്സയ്ക്ക് വേണ്ടി 10 നമ്പർ അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിൽ ചെയ്തു കൂട്ടിയ മായിക കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തോട് കിടപിടിക്കുന്ന താരമായിട്ട് ഭാവിയിൽ അൻസു ഫാറ്റി വളരുമോ എന്നുള്ളതാണ് ചോദ്യം. ഒട്ടും എളുപ്പമല്ല അതിനുള്ള ഉത്തരം. പക്ഷേ ഒരു ചെറിയ കണക്ക് ESPN ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത്, ലയണൽ മെസ്സി ഫാറ്റിയുടെ ഈ പ്രായത്തിൽ, അതായത് 18 വയസ്സും 330 ദിവസവും പ്രായമുള്ളപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടി നേടിയിരുന്നത് 9 ഗോളുകളാണെങ്കിൽ, അൻസു ഫാറ്റി 18 വയസ്സും 330 ദിവസവും പ്രായമുള്ളപ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത് 14 ഗോളുകളാണ്. എന്നിട്ടവർ ചോദിക്കുന്നു, എന്നിട്ടവർ പറയുന്നു, ദി സ്റ്റാർട്ട് ഓഫ് എ ന്യൂ എറ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഉത്തരം നമുക്ക് ഈ എറ പുതിയൊരു എറയാണോ ഇത് എന്നുള്ളത്, ആരംഭിക്കുകയാണോ, പുതുയുഗം ആരംഭിക്കുകയാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കത്ര എളുപ്പത്തിൽ പറയാൻ കഴിയില്ല. മെസ്സി കാണിച്ച ആ ഒരു കൺസിസ്റ്റൻസിയുണ്ട്, ആ ഒരു സ്ഥിരതയുണ്ട്. ഇത്രയും വർഷം മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ട് ലോക ഫുട്ബോളിൻ്റെ തലപ്പത്ത് നിന്നിട്ടുണ്ട് മെസ്സി. അതുപോലെ ഫാറ്റിക്ക് മുന്നേറാനും കഴിയുമോ ഇല്ല എന്ന് നമ്മളിപ്പോൾ വിലയിരുത്തേണ്ട. കാര്യങ്ങൾ ഏത് രൂപത്തിലേക്ക് പുരോഗമിക്കുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടി വരും. കാത്തിരിക്കാം, ഇതൊരു പുതുയുഗ പിറവിയാണോ എന്നതറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.